ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെഡ് ടെക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പ്രോസസ് സെർവർ എന്ന് പറയുന്ന എക്സാമിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ചാനലിൻ്റെ ഡെയിലി ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൂടി ആ ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്, വെൽക്കം ടു മൈ പി എസ് സി വീഡിയോ ട്യൂട്ടോറിയൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 50 രൂപയ്ക്ക് വാങ്ങിയ സാധനം 20% ലാഭത്തിന് വിറ്റാൽ വിറ്റ വില എത്ര? 50 രൂപയ്ക്ക് വാങ്ങിയ സാധനം 20% ലാഭത്തിന് വിറ്റാൽ വിറ്റ വില എത്ര? അപ്പോൾ 50 രൂപയ്ക്കാണ് ഒരു സാധനം വാങ്ങിയത്. 50 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി. ഈ 50 രൂപ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് പ്രൈസാണ്. അദ്ദേഹം വാങ്ങിയ പ്രൈസാണ് അദ്ദേഹം 50 രൂപ എന്ന് പറയുന്നത്. 50 രൂപ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വാങ്ങിയ പർച്ചേസ് ചെയ്ത ആ വിലയാണ് 50. കോസ്റ്റ് പ്രൈസാണ് 50. ഇനി 50 എന്ന് പറയുമ്പോൾ അദ്ദേഹം വാങ്ങിയ വിലയാണ്. 50 എന്ന് കൂട്ടി വെക്കുമ്പോൾ അദ്ദേഹത്തിന് ലാഭം വരുന്നു. 50 എന്ന് കുറച്ച് വെക്കുമ്പോൾ അദ്ദേഹത്തിന് നഷ്ടം വരുന്നു. അപ്പോൾ ഇവിടെ 20% ലാഭത്തിന് വിറ്റു എന്ന് പറയും. 20% ലാഭത്തിന് വിറ്റു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് 50% അത്രേ സോറി 50 10%. 50% നമ്മൾ എന്ത് ചെയ്യണം? ഒരു സംഖ്യയുടെ 10% കാണണമെങ്കിൽ അതിൻ്റെ ഒരു സ്ഥാനം കുറച്ച് വേണം. ഇവിടെ 0 ആണെങ്കിൽ 0 കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ ഇപ്പോൾ 55 ആണെങ്കിൽ ഇവിടെ ഒരു പോയിൻ്റ് എടുക്കുക. 5.5 ആയി. അപ്പോൾ ഇവിടെ 50 ആകുന്നതുകൊണ്ട് ഈ 0 കട്ട് ചെയ്യുക. അപ്പോൾ 10% എന്ന് പറയുന്നത് 5 ആണ്. ഇപ്പോൾ 20% എന്ന് പറയുന്നത് 5 + 5 = 10. അപ്പോൾ ഇവിടെ അദ്ദേഹം 50 രൂപ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പർച്ചേസ് ഫീസ് പ്ലസ് 20% 10 കൂട്ടുമ്പോൾ അദ്ദേഹം വിൽക്കുന്ന വില എന്ന് പറഞ്ഞാൽ 60 രൂപ. 60 രൂപയ്ക്കാണ് അദ്ദേഹം ആ സാധനം വിറ്റത്. അപ്പോൾ ഇവിടെ ആൻസറായി വരുന്നത് 60 രൂപയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.001 + 0.001 + 0.001 + 0.001 + 0.001 + 0.001 + 0.001. ഇപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ടത് ദശാംശം കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ടോ അംശവും ഛേദവും. അപ്പോൾ അംശത്തിൽ സംഖ്യ, അംശത്തേക്കാൾ ഛേദത്തിൽ കൂടുതലാണ് ദശാംശം കഴിഞ്ഞ് സ്ഥാനം കഴിഞ്ഞിട്ടുള്ള സംഖ്യകളെങ്കിൽ നമ്മൾ ഓരോ 0 കൂട്ടിക്കൊടുക്കുക. അപ്പോൾ ഇവിടെ വരുന്നത് 0.1 × 0.01 വരുന്നത്. അപ്പോൾ ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് ഒരു സംഖ്യയുള്ളത്, അപ്പോൾ ഇവിടെ വരുന്നത് 10. അതുപോലെ തന്നെ ഇവിടെയും നോക്കുക, രണ്ടാമത്തെ നോക്കുക. 0.001 അപ്പോൾ ദശാംശം കഴിഞ്ഞിട്ട് ഇവിടെ 2 സംഖ്യകൾ, താഴെ 3 സംഖ്യകളാണ്. അപ്പോൾ 1 കൂടെ 0 കൂട്ടി കൊടുക്കുക. അപ്പോൾ താഴെ ഛേദത്തിൽ എത്ര സംഖ്യകൾ ദശാംശം കഴിഞ്ഞിട്ട് കൂടുതൽ, അംശത്തേക്കാൾ എത്ര കൂടുതലുണ്ടോ അത്രയും 0 അവിടെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യന് 0.001 × 0.001. അപ്പോൾ ഇവിടെയും 3 സ്ഥാനങ്ങൾ അവിടെ ഉള്ളത്, ഇവിടെ 4 സ്ഥാനങ്ങൾ. അപ്പോൾ വീണ്ടും 1 കൊടുക്കുക. അടുത്തും അതുപോലെ തന്നെ 0.001 × 0.001. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും 10 വരുന്നു. അപ്പോൾ നമുക്ക് മൊത്തം ആൻസർ 10 + 10 + 10 + 10 = 10. 40 ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഇവിടെ വരുന്നത് 40 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12, 15, 18 സെക്കൻഡുകൾ ഇടവേളകളിൽ ശബ്ദിക്കുന്ന വ്യത്യസ്തങ്ങളായ 3 അലാറം ക്ലോക്കുകൾ 8:35 AM ഒരുമിച്ച് ശബ്ദിച്ചാൽ തൊട്ടടുത്ത് അവ ഒരുമിച്ച് ശബ്ദിക്കുന്ന സമയം ഏത്? 12, 15, 18 സെക്കൻഡ് ഇടവേളകളിൽ ശബ്ദിക്കുന്ന വ്യത്യസ്തങ്ങളായ 3 അലാറം ക്ലോക്കുകൾ
8:35 AM-ന് ഒരുമിച്ച് ശബ്ദിച്ചാൽ തൊട്ടടുത്ത് അവ ഒരുമിച്ച് ശബ്ദിക്കുന്ന സമയം വരും. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ 12, 15, 18 LCM കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 12, 15, 18 ലസാവ് കാണാം. 12, 15, 18 എന്നിവയുടെ LCM നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ 3 കൊണ്ട് ചെയ്ത് നോക്കാം. 4, 5, 6 വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 2, 5, 3 ഇനി നമുക്ക് ഇതിൻ്റെ LCM 3 × 2 × 2 × 5 × 3 3 × 2 = 6 6 × 2 = 12 12 × 5 12 × 10 120 120 × 60 60 × 3 = 150 150 ആണ് ഇതിൻ്റെ LCM. LCM 150 കിട്ടി നമുക്ക്. ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് ശ്രദ്ധിക്കേണ്ട, ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സെക്കൻഡുകളാണ്, സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 150 സെക്കൻഡാണ് 150 സെക്കൻഡ്. അപ്പോൾ 150 സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര മിനിറ്റാണ് നോക്കുക. അപ്പോൾ 150 ആയിരിക്കണം മിനിറ്റ് കാണാം. 150 ആയിരിക്കണം 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിനിറ്റ് കിട്ടി. അപ്പോൾ 150 ആയിരിക്കണം 18 × 6 3 പ്രാവശ്യം. അപ്പോൾ 3 മിനിറ്റാണ് നമുക്ക് മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ കിട്ടുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇവിടെ 8:35 നമുക്ക് അലാറം ഒരുമിച്ചടിച്ചത്. ഇനി എത്ര സമയം കഴിഞ്ഞാലാണ് നമുക്ക് അലാറം, ഇനി എല്ലാം 12, 15, 18 എന്ന സെക്കൻഡ് ഇടവേളയ്ക്ക് ശബ്ദിക്കുന്ന ആ ഒരു അലാറം ഒരുമിച്ച് എപ്പോഴാണ് അടിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ 8:35 നമുക്കിപ്പോൾ ആദ്യം അടിച്ചു, ഇനി പ്ലസ് 3 മിനിറ്റും കൂടി കഴിഞ്ഞാൽ അപ്പോൾ 8:38 8:38 AM അടുത്ത ബെല്ലടിക്കുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 8:38 AM ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 11:35 തന്നിട്ടുണ്ട്. അപ്പോൾ 8:35 കൂടെ 3 മണിക്കൂർ നമ്മൾ കൂട്ടരുത്. 3 മണിക്കൂർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 11:35 കിട്ടുക. അപ്പോൾ നമ്മൾ തെറ്റിലേക്ക് വയ്ക്കും പോവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച ശേഷം മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ട് സംഖ്യകൾ 5:6 എന്ന അംശബന്ധത്തിലാണ്. ആദ്യത്തെ സംഖ്യ 150 എങ്കിൽ രണ്ടാമത്തെ സംഖ്യ എത്ര? രണ്ട് സംഖ്യകളുണ്ട്, സംഖ്യകളുടെ അംശബന്ധം എന്ന് പറയുന്നത് 5:6 ആണ്. ആദ്യത്തെ സംഖ്യ 150 എങ്കിൽ രണ്ടാമത്തെ സംഖ്യ എത്ര? അപ്പോൾ നമ്മൾ ആദ്യത്തെ സംഖ്യ 150 കിട്ടി, 5:6 ആണ് ഈ അംശബന്ധം. ഈ 5:6 5 നമുക്ക് 150 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 6 എത്രയായിരിക്കും? അപ്പോൾ 6 കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ 5 ഭാഗങ്ങളാണ്. 5 ഭാഗം ആണ് ഈ 150. അപ്പോൾ അതിൻ്റെ 1 ഭാഗം കാണാൻ നമ്മൾ ചെയ്യേണ്ടത് 150 ആയിരിക്കണം 5. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 150 5 എത്ര? 30 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ 30 × 6 ഈ 6-ാമത്തെ 6 ഭാഗങ്ങൾ കാണാം. 30 × 6 ചെയ്യാം. അപ്പോൾ 3 × 6 18 18 കൂടെ ഒരു 0 കൂട്ടാം, 150. അപ്പോൾ 150 ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുടെ ശരാശരി മാർക്ക് 40 ബാക്കി 20 കുട്ടികളുടെ ശരാശരി മാർക്ക് 35 ആയാൽ ആ ക്ലാസ്സിൽ കുട്ടികളുടെ ശരാശരി മാർക്ക് എത്താം. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി മാർക്ക് 40 ബാക്കി 20 കുട്ടികളുടെ ശരാശരി മാർക്ക് 35 ആയാൽ ആ ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി മാർക്ക് എത്ര? അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ആ കുട്ടികളുടെ മൊത്തം മാർക്ക് കാണാം, എന്നിട്ട് ആ കുട്ടികളെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ശരാശരി കാണാം. ഇപ്പോൾ ക്ലാസ്സിലെ കുട്ടികളുടെ 30 കുട്ടികളുടെ മാർക്ക്, 30 കുട്ടികളുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ മൊത്തം ടോട്ടൽ അവരുടെ തുക, ടോട്ടൽ കാണുകയാണെങ്കിൽ 30 × 40 3 × 4 = 12 12 × 2 0 = 1200.
അപ്പോൾ 1200 മാർക്കാണ് ആ ഒരു 30 കുട്ടികളുടെ ശരാശരി മാർക്ക്. 40 എന്ന് പറയുന്നത് 30 കുട്ടികളാണ് 40 മാർക്ക്. 30 × 40 1200. അടുത്ത് വരുന്ന 20 കുട്ടികളുടെ ശരാശരി 20 × 35, 2 × 35 70 ആണ്. അപ്പോൾ 70 × 70 ഒരു 0 കൂട്ടി 700. അപ്പോൾ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 0, 0, 7, 9 1900 ക്ലാസ്സിലെ ടോട്ടൽ മാർക്ക്. അപ്പോൾ ടോട്ടൽ മാർക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കുട്ടികളുടെ എണ്ണം എത്ര കുട്ടികളുണ്ട്. ഇപ്പോൾ 30 + 20 50 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ആ 50 കുട്ടികളുടെ ടോട്ടൽ മാർക്കാണ് 1900. അപ്പോൾ അവരുടെ ശരാശരി കാണാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 1900 ഹരിക്കണം 50. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 0 വെട്ടിക്കഴിഞ്ഞാൽ 19 × 5 = 15, 3 പ്രാവശ്യം. ബാക്കി വരുന്നത് 4 × 40 = 5, 40 × 5 എത്ര പ്രാവശ്യം, 8 പ്രാവശ്യം, 38. അപ്പോൾ അവരുടെ ശരാശരി മാർക്ക് എന്ന് പറയുന്നത് 38 ആണ് അവരുടെ ശരാശരി മാർക്ക്. അപ്പോൾ ആൻസർ 38. അപ്പോൾ നമ്മൾ ആദ്യം ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്ലാസ്സിലെ തുക കാണുക, ഓരോന്നും പറഞ്ഞിട്ടുള്ള പോലെ തുക കാണുക. തുക കണ്ടതിന് ശേഷം ആ ഒരു ടോട്ടൽ മാർക്കിനെ അവരുടെ ആ കുട്ടികളുടെ എണ്ണത്തെ കൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. വേറെ ക്വസ്റ്റ്യൻ, ഒരു 8% സാധാരണ പലിശ നിരക്കിൽ 7500 രൂപ ഇരട്ടിയാകുന്നതിന് എത്ര വർഷം വേണം. 8% സാധാരണ പലിശ നിരക്കിൽ 7500 രൂപ ഇരട്ടിയാകുന്നതിന് എത്ര വർഷം വേണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇരട്ടിയാകുക എന്ന് പറഞ്ഞാൽ ആ ഒരു സംഖ്യ ഇരട്ടിയാണെങ്കിൽ, ഇപ്പോൾ 7500 രൂപ ഇരട്ടി ആകുന്നതിന് 7500 15000 രൂപയാണ്. അപ്പോൾ 7500 എത്ര ശതമാനമാണ് 7500? 100% 7500. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ 100 എന്ന് പറയുന്ന ആ ശതമാനം, 100 എന്ന് പറയുന്ന ഇരട്ടിക്കുന്നതിന് വേണ്ട ഇതാണ് 100 എന്ന് പറയുന്നത്. ആ 100 നമ്മൾ എത്ര വർഷം, വർഷം അല്ലെങ്കിൽ പലിശ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് പലിശ നിരക്ക് കാണാൻ വേണ്ടി നമ്മൾ വർഷം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ വർഷം കാണാൻ നമ്മൾ ആ പലിശ നിരക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 100 × 8 എത്ര നോക്കുക, 100 × 8 നമുക്ക് 12.5 ആണ്. അപ്പോൾ 12.5 ആണ് ഇവിടുത്തെ 12.5 വർഷം, 12.5 വർഷമാണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 / 2 + 2/3 / 3/2 - 1/2 അതിൻ്റെ വാല്യൂ കാണാനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം 3/2 + 2/3 - 1/2 ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഭാഗം ചെയ്യാം, ഇത് പ്ലസ് ആണ്, ഈ ഒരു ഭാഗം ചെയ്യാം. അപ്പോൾ 3 × 3 = 9 + 2 × 2 = 4 / 3 = 6 ചെയ്യുമ്പോൾ 9 + 4 = 13 13/6 കിട്ടി. ഇനി നമുക്ക് താഴത്തെ ഭാഗം ചെയ്യാം. താഴത്തെ ഭാഗം ചെയ്യുമ്പോൾ 3 × 2 = 6 - ഇവിടെ മൈനസ് ചെയ്യണം, മൈനസ് ചെയ്ത് 2 × 1 = 2 × 2 = 4. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 6 - 2 = 4 4/4 = 4 വാല്യൂ 1 ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് 13/6 × 1 ആണ്. അപ്പോൾ ഈ 1 വരുമ്പോൾ നേരെ തിരിച്ചിടുക, 13/6 × 1 വരും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 13/6 തന്നെയാണ്. അപ്പോൾ ആൻസർ 13/6 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1 + 2 + 3 + 4 അങ്ങനെ പോയിട്ട് 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയണം. n വരെയുള്ള ആദ്യത്തെ n സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ n + 1/2 അതാണ്
ഈ എണ്ണസംഖ്യയുടെ തുക കാണാൻ ചെയ്യേണ്ടത്, ആ എണ്ണസംഖ്യയുടെ തുക കാണാൻ n(n+1)/2 എന്ന് പറയുന്നത് ഇവിടെ എത്ര സംഖ്യകളുണ്ട്, ഇവിടെ 50 വരെയുള്ള സംഖ്യകൾ 50 n+1 ഹരിക്കണം 2. അപ്പോൾ 50 × 51/2 വരും. 50 × 51 25 × 51. അപ്പോൾ 25 × 51 നമുക്ക് വരുന്നത് 1275 ആണ്. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 1275. വേറെ പക്ഷെ നോക്കാം, മണിക്കൂർ 90 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു തീവണ്ടി ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടക്കുന്നതിന് 6 സെക്കൻഡ് എടുക്കുന്നു. തീവണ്ടിയുടെ നീളം എത്ര? മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു തീവണ്ടി ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടക്കുന്നതിന് 9 സെക്കൻഡ് എടുക്കുന്നു, സോറി 6 സെക്കൻഡ് എടുക്കുന്നു. തീവണ്ടിയുടെ നീളം എത്ര? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 90 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ വേഗത എന്ന് പറയുന്നത് 90 കിലോമീറ്റർ പെർ അവറാണ്. നമ്മൾ ശ്രദ്ധിക്കണം, പെർ അവറാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ സമയം, ആ ഒരു അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് കടക്കാനുള്ള സമയം എന്ന് പറയുന്നത് 6 സെക്കൻഡാണ്. അപ്പോൾ 6 സെക്കൻഡാണ് സമയം, അതിൻ്റെ വേഗത 90 കിലോമീറ്റർ. അപ്പോൾ അതിൻ്റെ ദൂരം കാണാൻ വേണ്ടിയിട്ട്, ആ ഒരു നീളം, തീവണ്ടിയുടെ നീളം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വേഗത ഇൻറ്റു സമയം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വേഗത എന്നുള്ളത് 90 കിലോമീറ്റർ പെർ അവറാണ്, പെർ അവർ ആണെന്നുള്ളത്. എങ്കിൽ സമയം എന്നുള്ളത് സെക്കൻഡിലാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ വേഗതയെ കിലോമീറ്റർ പെർ അവറിൽ നിന്നും മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 90 ആണ് കിലോമീറ്റർ പെർ അവർ, അതിനെ 5/18 കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ വേഗത മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറുകയുള്ളൂ. അപ്പോൾ 18 90 എത്ര പ്രാവശ്യം പോകും? 180 എന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യമാണ്. അപ്പോൾ 90 എന്ന് പറഞ്ഞാൽ 5 പ്രാവശ്യം. അപ്പോൾ 5 × 25 വരുന്നത്. സോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യാം, 90 × 5/18 × 6 ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ആൻസർ പെട്ടു. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ 5 × 5 = 25 × 6 ചെയ്താലും മതി, അല്ലെങ്കിൽ 18 × 25 × 6 150. 25 × 5 എന്ന് പറയുമ്പോൾ 175 + 25 = 150. അപ്പോൾ 150 മീറ്ററാണ്, 150 മീറ്ററാണ് ആ ഒരു തീവണ്ടിയുടെ നീളമെന്ന് പറയുന്നത്, 150 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 2 5 11 23 47. ഇനി അടുത്ത സംഖ്യ ഇത് 2 5 11 23 47 ആണ്. ഇനി അടുത്ത സംഖ്യ ഏതെന്ന് ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ ഇവിടെ ഒരു ബന്ധമുണ്ട്, ആ ബന്ധം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ 2 വന്നിട്ടുള്ളത് 2, അടുത്ത 5 എന്ന് പറഞ്ഞത് 2 + 3 = 5. പിന്നെ പറഞ്ഞുള്ളത് 5 + 6 = 11. അതുപോലെ 11 + 12 = 23. അടുത്ത് 23 + 24 = 47. ഇനി വരുന്നത് 47 + 48 ആണ് വരുന്നത്. 47 + 48 എന്ന് പറയുമ്പോൾ അത് 95 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 95. വേറെ ക്വസ്റ്റ്യൻ, ഒരാൾ 3 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ച ശേഷം 4 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിക്കുന്നു, എന്നാൽ അയാൾ ഇപ്പോൾ യാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ്?
അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ന്യൂസ്. ഇനി തെക്കോട് സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ, തെക്കോട്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം തെക്കോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. തെക്കോട്ട് സഞ്ചരിച്ച് 3 കിലോമീറ്റർ, വീണ്ടും അദ്ദേഹം വടക്കോട് സഞ്ചരിച്ചു എന്നാണ്. അപ്പോൾ സെയിം ഇവിടുന്ന് തന്നെ നേരെ, ഇവിടുന്ന് അയാൾ തുടങ്ങിയത് നേരെ മുകളിലോട്ട് തന്നെ 4 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇവിടെ 3 കിലോമീറ്ററാണ്, ഇവിടെ 1 കിലോമീറ്റർ, 4 കിലോമീറ്ററാണ് സഞ്ചരിച്ച മൊത്തം. അപ്പോൾ സഞ്ചരിച്ച സ്ഥലത്ത് നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ്? 1 കിലോമീറ്റർ അകലെയാണ്. പക്ഷേ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ടായില്ല, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒഴിവാക്കിയതാണ്. അപ്പോൾ 1 കിലോമീറ്ററാണ് ഇവിടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 5 പേനകളുടെ വില 15 പെൻസുകളുടെ പെൻസിലുകളുടെ വിലയ്ക്ക് തുല്യമാണ് എങ്കിൽ 90 പെൻസിലുകൾക്ക് പകരമായി എത്ര പേനകൾ വാങ്ങാം? 5 പേനകളുടെ വില 15 പെൻസിലുകളുടെ വിലയ്ക്ക് തുല്യമാണ് എങ്കിൽ 90 പെൻസിലുകൾക്ക് പകരമായി എത്ര പേനകൾ വാങ്ങാം? 5 പേനകളുടെ വില എന്ന് പറയുന്നത് 15 പെൻസിലുകളുടെ വിലയ്ക്ക് തുല്യമാണ്. അപ്പോൾ ഒരു പേനയുടെ വില എന്ന് പറഞ്ഞാൽ 3 പെൻസിലുകളുടെ വിലയ്ക്ക് തുല്യമാണ്. 15 ആയിരിക്കണം 5, 3 പെൻസിലുകൾക്ക് ഇപ്പോഴും വിലയ്ക്ക് തുല്യമാണ് ഒരു പേനയുടെ വില എങ്കിൽ 90 പെൻസിലുകൾക്ക് പകരമായി എത്ര പേനകളാണ്? വളരെ സിമ്പിളാണ്, 90 പെൻസിലുകൾക്ക് പകരമായി 90 ആയിരിക്കണം 3 30. അപ്പോൾ 30 പേനകൾ വാങ്ങാമെന്നാണ്. അപ്പോൾ 5 പേനകളുടെ വിലയ്ക്ക് 15 പെൻസിലുകൾക്ക് വിലക്ക് തുല്യമാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു പേനൻ്റെ വില എന്ന് പറഞ്ഞാൽ 3 രൂപയാണ്. 15 ആയിരിക്കണം 5, 3 രൂപ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 30 പേന വാങ്ങാമെന്ന്, 30 പേന വാങ്ങാമെന്നാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 4 × 4 = 22, 1 × 1 = 11, 9 × 9 = 33, 16 × 16 എത്ര? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 4 × 4 റൂട്ടാണ് 2. അപ്പോൾ 2 2, അതുപോലെ 1 × 1, 1 റൂട്ട് 1 തന്നെയാണ്, അപ്പോൾ 1 1. 9 × 9, 9 റൂട്ട് വരുന്നത് 3 ആണ്, 3 3. അതുപോലെ 16 × 16, അത് നമ്മൾ ചോദിച്ചില്ല, 16 റൂട്ട് 4 4 44. അപ്പോൾ ആൻസർ വരുന്നത് വളരെ സിമ്പിളാണ്, 44 ആണ് ഇവിടുത്തെ ആൻസർ. വേറെ ക്വസ്റ്റ്യൻ, 2 3 4 5 6 7 8 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും മരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇപ്പോൾ 2 3 4 5 6 7 8 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും മരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? നമ്മൾ ചെയ്യേണ്ട 2 3 4 5 6 7 8 എന്നിവയുടെ എൽസിയം കാണാനാണ് ഇതിന് വഴി. 2 കൊണ്ട് ചെയ്യുമ്പോൾ 1 3 2 5 3 7 4. അടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ 1 3 1 5 3 7 2. വീണ്ടും ചെയ്യുമ്പോൾ 3 കൊണ്ട് ചെയ്യുമ്പോൾ 1 1 1 5 1 7 2. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടുന്നത് 2 × 2 × ഇവിടെ 3 × 5 × 7 × 2. മൊത്തം കിട്ടുന്നത് 840. 840 ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ 840 ആണ് 2 3 4 5 6 7 8 എന്ന സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പി ക്യു എന്നീ രണ്ട് പൈപ്പുകൾ യഥാക്രമം 10 മണിക്കൂർ കൊണ്ടും 15 മണിക്കൂർ കൊണ്ടും ഒരു ടാങ്ക് നിറയ്ക്കുമെങ്കിൽ രണ്ട് പൈപ്പുകളും ഒരേ സമയം തുറന്നാൽ എത്ര സമയം കൊണ്ട് ആ ടാങ്ക് നിറയും? പി ക്യു എന്നീ രണ്ട് പൈപ്പുകൾ യഥാക്രമം 10 മണിക്കൂർ 15 മണിക്കൂർ കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കുമെങ്കിൽ രണ്ട് പൈപ്പുകളും ഒരേ സമയം തുറന്നാൽ അപ്പോൾ ആ ഒരു എത്ര സമയം കൂടെ ടാങ്ക് നിറയാം? അപ്പോൾ ഇവിടെ നമ്മൾ എൽ സി എം മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പി നിറക്കുന്നത് 10 ആണ്, ക്യു നിറക്കുന്നത് 15. അപ്പോൾ 10-ൻ്റെയും 15-ൻ്റെയും എൽ സി എം എടുക്കുകയാണെങ്കിൽ 5 കൊണ്ട് നോക്കാം, 2, 3. അപ്പോൾ 5 × 2 5 × 2 × 3 5 × 2 10 10 × 3 30 30 ആണ് എൽ സി എം. ഇനി പിയുടെ എഫിഷ്യൻസി നോക്കാം. പിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 30 × 10 3 എഫിഷ്യൻസിയാണ്. ക്യൂയുടെ എഫിഷ്യൻസി എന്നാൽ 30 × 15 2 എഫിഷ്യൻസി. അവരുടെ ടോട്ടൽ എഫിഷ്യൻസി പി ക്യൂവിൻ്റെ എഫിഷ്യൻസി 3+2 5 എഫിഷ്യൻസിയാണ്. അവർ എത്ര ടൈം കൊണ്ട് നടക്കും ചോദിച്ചാൽ ആ ഒരു ടോട്ടൽ വർക്കർ എന്ന് പറഞ്ഞാൽ 30 ആണ്, 30 × 5 6. അപ്പോൾ 6 മണിക്കൂർ കൊണ്ടാണ് അവർ രണ്ട് ടാപ്പും തുറന്ന് വെച്ചാൽ നിറയുന്നത് 6 മണിക്കൂർ കൊണ്ടാണ്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യ 5 കൊണ്ട് അരിക്കുന്നതിന് പകരം 5 കൊണ്ട് ഗുണിച്ചപ്പോൾ 50 കിട്ടി, അരിച്ചിരുന്നെങ്കിൽ ഉത്തരം എത്ര? ഒരു സംഖ്യ 5 കൊണ്ട് അരിക്കുന്നതിന് പകരം 5 കൊണ്ട് ഗുണിച്ചപ്പോൾ 50 കിട്ടി, അരിച്ചിരുന്നെങ്കിൽ എത്ര കിട്ടുമായിരുന്നു? അപ്പോൾ ഇവിടെ 5 കൊണ്ട് അരിക്കുന്നതിന് പകരം 5 കൊണ്ട് ഗുണിച്ചപ്പോൾ 50 കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് എന്ന് പറയുന്ന സംഖ്യ എക്സ് ആണ്. സംഖ്യ എക്സ് ആണെങ്കിൽ എക്സ് ഇൻറ്റു 5 50 ആണ്. അപ്പോൾ എക്സ് കാണാൻ എത്രയാണ്? 50 × 5 10. അപ്പോൾ 10 അരിക്കുന്നതിന് പകരം ഗുണിച്ചത്, 10 × 5 അരിക്കുന്നതിന് പകരം 5 കൊണ്ട് ഗുണിച്ച്, അങ്ങനെയാണ് 50 കിട്ടിയത്. അപ്പോൾ അരിക്കുകയാണെങ്കിൽ എത്രയാണ്? 10 × 5 2. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ആണ് ഇവിടെ ആ ഒരു പറഞ്ഞ രീതിയിൽ അരിച്ചിരുന്നെങ്കിൽ കിട്ടിയിരുന്നത് 2 ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.